Dear students, welcome back to my channel. Homework class in day, video lake, Ella Kutagarkum Swagadam. Up in the number English in the class in Diarno, Ningala Padishundikina, the Athena, at the part and Ningala Padpicha, elect Otto Chande, Kada. Apo in the Yani video will put the Irkina in the Padpicha Pago, other world than a moon activity sana Ningalka Chia and Ita Thanathan Diarnother, E. Pravatangalamana, Yani video will put the Irkina. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മുടെ സ്റ്റോറി എവിടെ വരെയാണ് എത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം ടോട്ടോ ചാൻ അല്ലേ ടോട്ടോ ചാൻ പഠിക്കുന്ന സ്കൂളിൽ ധാരാളം മരങ്ങൾ വളർത്തുന്ന പതിവുണ്ടായിരുന്നു ഓരോ കുട്ടികൾക്കും ഓരോ മരങ്ങൾ അങ്ങനെയായിരുന്നു പതിവ് അല്ലേ അപ്പോൾ സ്വന്തം മരങ്ങളെ അവരെന്ത് ചെയ്യും നല്ല രീതിയിൽ പരിപാലിക്കും അതിൽ കയറിയിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അങ്ങനെ ഇരിക്കെ നമ്മുടെ യാസുക്കിച്ചാൻ എന്ന് പറഞ്ഞാൽ ആരാണ് അത്ര സുഖമില്ലാത്ത വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയാണ് അല്ലേ അപ്പോൾ യാസുക്കിച്ചാനെ മരത്തിൽ കയറണമെന്ന് ആഗ്രഹം തോന്നി അല്ലെങ്കിൽ യാസുക്കിച്ചാനെ ആ മരത്തിൽ കയറ്റണമെന്ന് ടോട്ടോ ചാന് തോന്നി അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ പിന്നെ നമുക്ക് നോക്കാം അവർക്ക് അതിൽ കയറാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ദ ക്ലൈംബ് ടോട്ടോ ചാൻ ലെഡ് യാസുക്കിച്ചാൻ ടു ഹർ ട്രീ Then she ran to the nearby shed and got a ladder. She dragged it over to the tree and leaned it against the trunk so that it reached the fork. She climbed up quickly and holding the top of the ladder, called down, "All right, try climbing up." And then paragraph le parayunnathu Toto Chan, Yasuki Chane, thanne marathinte aduthekku kondu poi, alle? Ennittu ഷി റാൻ ടു ദ നിയർ ബൈ ഷെഡ് ആൻഡ് ഗോട്ട് എ ലാഡർ തൊട്ടടുത്തുള്ള ഷെഡിൽ നിന്നും ഒരു ലാഡർ ഒരു ഏണി എടുത്തുകൊണ്ട് വന്നു ഷി ഡ്രാഗഡ് ഇറ്റ് ഓവർ ടു ദ ട്രീ അത് മരത്തിൻ്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ആൻഡ് ലേൺഡ് ഇറ്റ് എഗെയിൻസ്റ്റ് ദ ട്രങ്ക് സോ ദാറ്റ് ഇറ്റ് റീച്ച് ദ ഫോർക്ക് എന്നിട്ട് എന്ത് ചെയ്തു അത് മരത്തിൽ ചാരി വെച്ചു അല്ലേ ഷീ ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ലി ആൻഡ് ഹോൾഡിംഗ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ എന്നിട്ട് അവൾ അതിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ താഴെ പോകാതെ പിടിച്ചു അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് കയറാനായിട്ട് പറഞ്ഞു ആരോട് യാസുക്കിച്ചാനോട് ഓക്കെ യാസുക്കിച്ചാൻസ് ആംസ് ആൻഡ് ലെഗ്സ് വേർ വെരി വീക്ക് പക്ഷെ എന്തായിരുന്നു യാസുക്കിച്ചാൻ്റെ കൈകളും കാലുകളും ഭയങ്കര വീക്കായിരുന്നു ഇറ്റ് സീംഡ് ഹി കുഡ് നോട്ട് ഈവൻ ഗെറ്റ് ഓൺ ദ ഫസ്റ്റ് റങ് വിത്തൗട്ട് ഹെൽപ്പ് അപ്പം എന്താ തോന്നിയത് അതിൻ്റെ ആദ്യത്തെ പടിയിൽ പോലും കയറാൻ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ കയറാനായിട്ട് പറ്റില്ല എന്ന് തോന്നി ഓക്കെ അപ്പോൾ ഇതിൽ ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ലീൻ എന്ന് പറഞ്ഞാൽ ടു പ്ലേസ് ഇൻ എ സ്ലോപ്പിംഗ് പൊസിഷൻ ചാരി വെക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ദ തിക് മെയിൻ സ്റ്റെം ഓഫ് എ പ്ലാന്റ് അതായത് മരത്തിൻ്റെ പ്രധാനപ്പെട്ട തടിഭാഗം അതിനാണ് ട്രങ്ക് എന്ന് പറയുന്നത് ഫോർക്ക് എന്ന് പറഞ്ഞാൽ എ പ്ലേസ് വെർ എ ട്രീ ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ബ്രാഞ്ചസ് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു മരത്തിൻ്റെ കവര എന്നൊക്കെ പറയും അതായത് മരം ഇങ്ങനെ വളർന്ന് ചെന്നിട്ട് പിന്നെ ഡിവൈഡായി പോവില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനാണ് നമ്മൾ ഫോർക്ക് എന്ന് പറയുന്നത് റങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബാർസ് ദറ്റ് ഫോംസ് ദ സ്റ്റെപ്പ് ഇൻ എ ലാഡർ അതായത് നമ്മുടെ ഏണിയിലെ ഓരോ പടികൾ അതിലാണ് റങ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പാട്ട് നമുക്ക് വായിച്ചു നോക്കാം എ ഫ്രണ്ട് ഇൻ നീഡ് ടോട്ടോ ചാൻ ഹറി ഡൗൺ ദ ലാഡർ ആൻഡ് ട്രൈഡ് പുഷിംഗ് യാസുക്കി ചാൻ അപ്പ് ഫ്രം ബിഹൈൻഡ് യാസുക്കി ചാൻ ടുക്ക് ഹിസ് ഫുട്ട് ഓഫ് ദ ബോട്ടം റങ് ഹി സ്റ്റുഡ് ബിസൈഡ് ദ ലാഡർ വിത്ത് ഹിസ് ഹെഡ് ബൗഡ് ടോട്ടോ ചാൻ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് വാട്ട് ഷുഡ് ഷീ ഡു ഷീ ലോഞ്ച്ഡ് ടു ഹാവ് യാസുക്കി ചാൻ ക്ലൈംബ് ഹർ ട്രീ ഹി വാസ് ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ഷീ വെൻ അറൌണ്ട് ആൻഡ് ഫേസ്ഡ് ഹിം ഹി ലുക്ക്ഡ് ചിയർലെസ് ടോട്ടോ ചാൻ പഫ്ഡ് ഔട്ട് ഹെർ ചീക്സ് ആൻഡ് മെയ്ഡ് എ ഫണ്ണി ഫേസ് ടു ചിയർ ഹിം അപ്പ് വെയ്റ്റ് ഐ ഹാവ് ഗോട്ട് ആൻ ഐഡിയ പിന്നീട് എന്താണ് സംഭവിച്ചത് ടോട്ടോ ചാന് യാസുക്കി ചാനെ പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ സഹായിക്കാം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കയറാനായിട്ടെന്ന് തീരുമാനിച്ചു അല്ലേ അപ്പോൾ യാസുക്കി ചാൻ ആ ബോട്ടം റങ്ങിൽ നിന്നും തൻ്റെ കാലെടുത്തു അതിനുശേഷം ലാഡറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിത്ത് ഹിസ് ഹെഡ് ബൗഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തല കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ് ടോട്ടോ ചാൻ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണെന്ന് ടോട്ടോ ചാന് മനസ്സിലായി വാട്ട് ഷുഡ് ഷീ ഡു എന്താണ് ചെയ്യുക She launched to have Yasuki Chan climb her tree. He was also looking forward to it. അപ്പോൾ എങ്ങനെയെങ്കിലും യാസുക്കി ചാനെ ആ മരത്തിൽ കയറ്റണമെന്ന് ആഗ്രഹമുണ്ട് ഷീ വെൻഡ് അറൗണ്ട് ആൻഡ് ഫേസ്ഡ് ഹിം അവൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ ഫേസ് ചെയ്ത് നിന്നു
ഹി ലുക്ഡ് ചിയർലെസ്. അവന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലായിരുന്നു. ആരുടെ മുഖത്താണ്? യാസുകി ചാന്റെ. കാരണം എന്താ? ആ യാസുകി ചാന് മനസ്സിലായി തന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നൊരു ചിന്ത വന്നു അല്ലെ. അപ്പൊ യാസുകി ചാൻ സങ്കടമായി. ടോട്ടോ ചാൻ പഫ്ഡ് ഔട്ട് ഹർ ചീക്സ് ആൻഡ് മേഡ് എ ഫണ്ണി ഫേസ് ടു ചിയർ ഹിം അപ്പ്. ടോട്ടോ ചാൻ എന്ത് ചെയ്തു? പഫ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാല് വായിലേക്ക് ഇങ്ങനെ എയർ പിടിച്ചിട്ട് മുഖം ഒരു പ്രത്യേക ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ യാസുകി ചാനെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. വെയ്റ്റ്, ഐ ഹാവ് ഗോട്ട് ആൻ ഐഡിയ. എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഫ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പഫ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് ബിഗ്ഗർ ഓർ റൗണ്ടർ ബൈ ഫില്ലിങ് ഇറ്റ് വിത്ത് എയർ. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വായു പിടിച്ചിട്ട് കവളൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കില്ലേ ഉള്ളിലേക്ക് വലിച്ചിട്ട്, അതിനാണ് പഫ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ടോട്ടോ ചാൻ്റെ ഐഡിയ നോക്കാം നമുക്ക്. ടോട്ടോ ചാൻസ് ഐഡിയ. ടോട്ടോ ചാൻ റാൻ ബാക്ക് ടു ദ ഷെഡ് ആൻഡ് പുൾഡ് ഔട്ട് മെനി തിങ്സ് വൺ ആഫ്റ്റർ അനദർ. ടോട്ടോ ചാൻ ആ ഷെഡിലേക്ക് തിരിച്ചു പോയിട്ട് ഓരോ സാധനങ്ങളായിട്ട് വലിക്കാനായിട്ട് തുടങ്ങി. ഷീ വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹെർ. അവരെ സഹായിക്കാൻ പറ്റുന്ന എന്തോ ഒന്നിനു വേണ്ടിയാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. ഷീ ഫൈനലി ഡിസ്കവേർഡ് എ സ്റ്റെപ്പ് ലാഡർ. അവസാനം അവൾ ഒരു സ്റ്റെപ്പ് ലാഡർ കണ്ടെത്തി. ഇറ്റ് വുഡ് റിമൈൻ സ്റ്റഡി സോ ഷീ വുഡിൻ ഹാവ് ടു ഹോൾഡ് ഇറ്റ്. ഈ സ്റ്റെപ്പ് ലാഡർ അവൾക്ക് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കും, അതുകൊണ്ട് അവൾക്ക് അത് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഷീ ഡ്രാഗ്ഡ് ദ സ്റ്റെപ്പ് ലാഡർ ഓവർ ടു ദ ട്രീ. അവൾ ആ സ്റ്റെപ്പ് ലാഡർ മരത്തിൻ്റെ അടുത്തേക്ക് വലിച്ചു. ഷീ വാസ് അമേസ്ഡ് അറ്റ് ഹെർ ഓൺ സ്ട്രെങ്ത്. അവൾ അവളുടെ ശക്തിയിൽ തന്നെ അവൾക്ക് അത്ഭുതം തോന്നി. ഷീ വാസ് ഹാപ്പി ടു ഫൈൻഡ് ദാറ്റ് ദ ലാഡർ ഓൾമോസ്റ്റ് റീച്ച്ഡ് ദ ഫോർക്ക്. ആ ലാഡർ ഇങ്ങനെ വെച്ചപ്പോൾ അത് ആ എവിടെയാണോ അവർക്ക് ചെന്ന് നിൽക്കേണ്ടത് ആ ഭാഗം വരെ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. നൗ ഡോണ്ട് ബി അഫ്രേഡ്. ഇനി പേടിക്കേണ്ട. ഷീ സെഡ് ഇൻ എ ബിഗ് സിസ്റ്റർലി വോയിസ്, ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു വോബിൾ. അപ്പം എന്താ പറയുന്നത്? ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി ഇത് പരാജയപ്പെടില്ല എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. യാസുകി ചാൻ ലുക്ക് നെർവസ്ലി അറ്റ് ദ സ്റ്റെപ്പ് ലാഡർ. പക്ഷേ യാസുകി ചാൻ അതിലേക്ക് ഒരു കുറച്ചൊരു വിഷമത്തോടു കൂടിയാണ് നോക്കുന്നത്, സ്റ്റെപ്പ് ലാഡറിലേക്ക്. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ടോട്ടോ ചാൻ. എന്നിട്ട് ടോട്ടോ ചാനെ നോക്കി. ഷീ വാസ് ഡ്രഞ്ച്ഡ് ഇൻ പെർസ്പിറേഷൻ. അവരാകെ അവളാകെ വിയർത്ത് കുളിച്ചിരുന്നു. യാസുകി ചാൻ വാസ് സ്വെറ്റിംഗ് ടു. യാസുകി ചാനും ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അപ്പ് അറ്റ് ദ ട്രീ. അവൻ ആ മരത്തിലേക്ക് നോക്കി. ദെൻ വിത്ത് ഡിറ്റർമിനേഷൻ ഹി പ്ലേസ്ഡ് എ ഫുട്ട് ഓൺ ദ ഫസ്റ്റ് റാങ്. എന്നിട്ട് എന്ത് ചെയ്തു? തീരുമാനിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയമെടുത്തതുപോലെ തൻ്റെ ഒരു കാല് അറങ്ങിൽ വെച്ചു. ദേ വർ നോട്ട് അവെയർ ഓഫ് ദ ടൈം ഇറ്റ് ടുക്ക്. എത്ര സമയമെടുക്കും എന്നതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. യാസുകി ചാൻ ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ സ്റ്റെപ്പ് ലാഡർ. സ്റ്റെപ്പ് ലാഡറിൻ്റെ മുകളിൽ യാസുകി ചാനെ എത്തിക്കാൻ എത്ര സമയമെടുക്കുമെന്നൊന്നും അവർ ചിന്തിച്ചില്ല. ദ ഹോട്ട് സമ്മർ സൺ ബീറ്റ് ഡൗൺ. അപ്പം ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. ബട്ട് ദേ തോട്ട് ഓൺലി അബൌട്ട് ഗെറ്റിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റെപ്പ് ലാഡർ. പക്ഷെ അവർ ഒരേ ഒരു കാര്യം മാത്രമേ ഇപ്പം ചിന്തിക്കുന്നുള്ളൂ. എന്താണ്? എങ്ങനെയെങ്കിലും അതിൻ്റെ മുകളിൽ എത്തണം. ടോട്ടോ ചാൻ ഫോളോഡ് ഹിം ലിഫ്റ്റിംഗ് ഹിസ് ഫീറ്റ് അപ്പ്. ടോട്ടോ ചാൻ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. ആരെ? യാസുകി ചാനെ. യാസുകി ചാൻ സ്ട്രഗിൾഡ് വിത്ത് ഓൾ ഹിസ് മൈറ്റ് ആൻഡ് ഫൈനലി റീച്ച്ഡ് ദ ടോപ്പ്. ഹുറേ. അങ്ങനെ യാസുകി ചാൻ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ച് അവസാനം അതിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു. അതിൻ്റെ സന്തോഷമാണ് ഹുറേ എന്ന് പറഞ്ഞ് പ്രകടിപ്പിച്ചത്. ഓക്കെ, അപ്പം ഇവിടെ അമേസ് എന്ന് പറഞ്ഞാൽ ടു സർപ്രൈസ് സംബഡി വെരി മച്ച്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുക. ഓക്കെ, വോബിൾ. വോബിൾ എന്ന് പറഞ്ഞാൽ ടു മൂവ് ഫ്രം സൈഡ് ടു സൈഡ് ഇൻ ആൻ അൺസ്റ്റഡി വേ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുക എന്ന് പറയില്ലേ. നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക, അതിനാണ് വോബിൾ എന്ന് പറയുന്നത്. പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സ്വെറ്റ്, വിയർപ്പ്. ഡ്രോപ്സ് ഓഫ് വാട്ടർ ഫോംഡ് ഓൺ യുവർ സ്കിൻ വെൻ ദ വെദർ ഈസ് ഹോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ഇത്രയും ഭാഗം. ഇനി ഒരു പ്രവർത്തനം ഇതായിരുന്നു. ദ ചിൽഡ്രൻ ഇൻ ടോട്ടോ ചാൻ സ്കൂൾ ലൗഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ട്രീസ് വെരി മച്ച്. ടോട്ടോ ചാൻ്റെ സ്കൂളിലെ കുട്ടികൾ മരങ്ങളെ സ്നേഹിച്ചിരുന്നു, അവയെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. വാട്ട് ഡു യു ഡു ടു പ്രൊട്ടക്ട് ട്രീസ് ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലെ മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ്? റൈറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ മരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ വേണമെങ്കിൽ, വി ഹാവ് ന്യൂമറസ് ട്രീസ് ഇൻ അവർ സ്കൂൾ. വി പോർ വാട്ടർ എവറി ഡേ. വി ഹാവ് മെയ്ഡ് ഫെൻസ് അറൗണ്ട് സം സ്മോൾ ട്രീസ്. വി പ്ലാന്റ് ന്യൂ ടൈപ്സ് ഓഫ് ട്രീസ് എവരി ഇയർ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാം. എൻ്റെ സ്കൂളിൽ ധാരാളം മരങ്ങളുണ്ട്,
അതുപോലെ തന്നെ എന്നും വെള്ളം ഒഴിക്കാറുണ്ട് മരങ്ങൾക്ക്, അവയ്ക്ക് ചുറ്റും വേലി കെട്ടാറുണ്ട് അല്ലേ, പുതിയ പുതിയ മരങ്ങൾ നടാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ മരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് രണ്ടെണ്ണം ചെയ്യാനുണ്ട്. ആക്ടിവിറ്റി 7, ഓൺ ദ ട്രീ ഷോൺ ബിലോ യു ക്യാൻ സീ ലെറ്റേഴ്സ് ഓഫ് സെർട്ടൻ വേർഡ്സ് ബട്ട് ദേ ആർ ഓൺലി ദ പാർട്സ് ഓഫ് എ വേർഡ്. യു ക്യാൻ ജോയിൻ ദ പാർട്സ് ആൻഡ് ഫോം മീനിങ് ഫുൾ വേർഡ്സ് ടു ഹെൽപ്പ് യു ഐഡൻറ്റിഫൈ ദ വേർഡ്സ്. ദ ഫോളോവിങ് ക്ലൂസ് ആർ പ്രൊവൈഡഡ്. അതായത് ഇവിടെ ഒരു ട്രീ തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ട്രീ. ഈ ട്രീയിൽ ചില വാക്കുകളുടെ ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഓരോ വാക്കുകൾ മീനിങ് ഫുൾ അല്ല, അതിൻ്റെ പാർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഈ ഓരോ ക്ലൂവും വായിച്ചിട്ട് വാക്കുകൾ അതിൽ നിന്നും കമ്പൈൻ ചെയ്ത് എഴുതണം. എ ബെഡ് മെയ്ഡ് ഓഫ് റോപ്സ് ടൈഡ് ബിറ്റ്വീൻ ട്രീസ് ടു ഹാങ് ഓൺ, അതാണ് ഒന്നാമത്തെ. എ ബെഡ് മെയ്ഡ് ഓഫ് റോപ്സ് ടൈഡ് ബിറ്റ്വീൻ ട്രീസ് ടു ഹാങ് ഓൺ, അതായത് ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ രണ്ട് മരങ്ങൾക്കിടയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഊഞ്ഞാൽ പോലെ ആടില്ലേ, അതിനൊരു ബെഡെന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആടുന്ന ഊഞ്ഞാൽ കിടക്കാൻ പാകത്തിന് രണ്ട് മരങ്ങൾക്കിടയിൽ കെട്ടുന്ന അതിന് പറയുന്ന പേരാണ് ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഹാമോക്ക് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ ട്രീയിൽ നോക്കുക നിങ്ങൾ, എച്ച് എ എം എന്ന് പറഞ്ഞൊരു വാക്ക് ഇവിടെ കാണാം അല്ലേ, എം ഒ സി കെ, അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഹാമോക്ക് എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, ടു മേക്ക് സംബഡി ഫീൽ ബെറ്റർ, ആരെയെങ്കിലും നല്ല എന്താ പറയുക, ഫീൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യിക്കുക, അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ കംഫേർട്ട് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കുക, സി ഒ എം കം അതവിടെയുണ്ട്, എഫ് ഒ ആർ ടി കംഫേർട്ട്, അപ്പോൾ അത് രണ്ടുകൂടെ കൂട്ടി നമുക്ക് കംഫേർട്ട് എന്ന് എഴുതാം. വിത്ത് ഷൈനസ്, ഷൈനസിനുള്ള മറ്റൊരു വാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിനെ ബാഷ്ഫുൾ എന്നാണ് നമ്മൾ പറയുന്നത്, ബി എ എസ് എച്ച് എഫ് യു എൽ ബാഷ്ഫുൾ, അപ്പോൾ അത് ബാഷ്ഫുൾ എന്ന് എഴുതുക. എ പേഴ്സൺ ഓർ ആൻ അനിമൽ ദാറ്റ് ട്രാവൽസ് വിത്ത് യു ഓർ സ്പെൻഡ് ടൈം വിത്ത് യു, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയോ നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുകയോ ചെയ്യുന്ന ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മൃഗമോ, അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ കമ്പാനിയൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ട്രീയിൽ നിന്നാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സി ഒ എം കം, പിന്നെ പാൻ പി എ എൻ അത് തന്നിട്ടുണ്ട്, പിന്നെ ഐ ഒ എൻ കമ്പാനിയൻ. അതുപോലെ തന്നെ എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് ഫോർ ക്ലൈമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ എ വാൾ ഓർ എ ട്രീ, അതായത് ഒരു എക്യുപ്മെൻ്റ് ആണ്, എന്തിനു വേണ്ടിയാണ്, കയറുന്നതിന് വേണ്ടിയിട്ടും ഇറങ്ങുന്നതിന് വേണ്ടിയുമുള്ള ഒരു എക്യുപ്മെൻ്റ്. നമുക്കറിയാം ലാഡറാണ്, ഏണി അല്ലേ, എൽ എ ഡി ഡി ഇ ആർ ലാഡർ. അതുപോലെ ടു അലോ സംബഡി ടു ഡു സംതിങ്, ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് അനുവദിക്കുക, അതിനെ നമ്മൾ പെർമിറ്റ് എന്നാണ് പറയുക, പി ഇ ആർ എം ഐ ടി പെർമിറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് ആക്ടിവിറ്റി 8, കംപ്ലീറ്റ് ദ പാസേജ് ബൈ ചൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകൾ വെച്ചിട്ട് പാസേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം പാസേജ് വായിച്ചു നോക്കാം. വൺ ഡേ യസുക്കി ചാൻ വെൻഡ് ടു മീറ്റ് ടോട്ടോ ചാൻ, ഷി വാസ് ദ ഓൺലി ഡാഷ് ഓഫ് യസുക്കി ചാൻ, ബട്ട് ടോട്ടോ ചാൻ വാസ് സ്ലീപ്പിംഗ് ഡാഷ് ഇൻ എ ഡാഷ് ഇൻ ദ ഗാർഡൻ. യസുക്കി ചാൻ കോൾഡ് ഹെർ ബട്ട് ഷീ ഡിഡ് നോട്ട് വേക്ക് അപ്പ്. യസുക്കി ചാൻ ലുക്ക്ഡ് അറൗണ്ട്, ഹി സോ എ ഡാഷ്, ഹി ടുക്ക് ഇറ്റ് ആൻഡ് സംഹൗ കെപ്റ്റ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ ട്രീ. He tried to climb up the ladder. Some of his friends saw this and they did not dash him to climb up. He looked at them dash. Toto Chan woke up and saw Yasuki Chan standing near the ladder. She came down and helped him climb up the tree. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ഏതൊക്കെയാണ് നോക്കണം, തന്നിരിക്കുന്ന വാക്കുകൾ ലീഷ്ഫുള്ളി, ലാഡർ, പെർമിറ്റ്, കമ്പാനിയൻ, കംഫർട്ടബിളി, ഹാമോക്ക്. അപ്പോൾ നമുക്ക് വാക്കുകൾ കൊടുത്തിട്ട് നിന്ന് വായിച്ചു നോക്കാം. വൺ ഡേ യസുക്കി ചാൻ വെൻഡ് ടു മീറ്റ് ടോട്ടോ ചാൻ, ഒരു ദിവസം യസുക്കി ചാൻ ടോട്ടോ ചാനെ മീറ്റ് ചെയ്യാനായിട്ട് പോയി. ഷീ വാസ് ദ ഓൺലി ഡാഷ് ഓഫ് യസുക്കി ചാൻ, അവൾ മാത്രമായിരുന്നു യസുക്കി ചാൻ്റെ ആര് കമ്പാനിയൻ. അപ്പോൾ അവിടെ കമ്പാനിയൻ എന്നുള്ള വാക്കാണ് കൊടുക്കേണ്ടത്. പിന്നെയോ, ബട്ട് ടോട്ടോ ചാൻ വാസ് സ്ലീപ്പിംഗ് കംഫർട്ടബിളി, എങ്ങനെ ഉറങ്ങുമായിരുന്നു, കംഫർട്ടബിളായിട്ട് ഉറങ്ങുമായിരുന്നു. പിന്നെ ഹാമോക്ക്, ഹാമോക്ക് എന്താ നിങ്ങൾക്കറിയാം, ഹാമോക്ക് ഇൻ ദ ഗാർഡൻ. യസുക്കി ചാൻ കോൾഡ് ഹർ, യസുക്കി ചാൻ അവളെ വിളിച്ചു, ബട്ട് ഷീ ഡിഡ് നോട്ട് വേക്ക് അപ്പ്, പക്ഷെ അവൾ ഉണർന്നില്ല. യസുക്കി ചാൻ ലുക്ക്ഡ് അറൗണ്ട്, യസുക്കി ചാൻ ചുറ്റും നോക്കി, ഹി സോ എ ഡാഷ്, എന്താണ് കണ്ടത്, ഒരു ലാഡർ കണ്ടു. ഹി ടുക്ക് ഇറ്റ് ആൻഡ് സംഹൗ കെപ്റ്റ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ ട്രീ, അതെടുത്തിട്ട് മരത്തിൻ്റെ നേരെ വെച്ചു. ഹി ട്രൈഡ് ടു ക്ലൈംബ് അപ്പ് ദ ലാഡർ, അതിൽ കയറാനായിട്ട് ശ്രമിച്ചു. സം ഓഫ് ഹിസ് ഫ്രണ്ട്സ് സോ ദിസ് ആൻഡ് ദേ ഡിഡ് നോട്ട് ഡാഷ് ഹിം ടു ക്ലൈംബ് അപ്പ്, അവൻ്റെ ചില സുഹൃത്തുക്കൾ ഇത് കണ്ടു, പക്ഷെ അവനെ കയറാനായിട്ട് അനുവദിച്ചില്ല. അനുവദിക്കുക എന്നുള്ള വാക്കേതാണ്, പെർമിറ്റ്. ഹി ലുക്ക്ഡ് അറ്റ് ദം ഡാഷ്,
അവൻ അവരെ നോക്കി ലീഷ്ഫുള്ളി ആണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ടോട്ടോ ചാൻ വോക്ക് അപ്പ് ആൻഡ് സോ യസുകി ചാൻ സ്റ്റാൻഡിങ് നിയർ ദ ലാഡർ. അപ്പോൾ ടോട്ടോ ചാൻ എണീറ്റപ്പോൾ യസുകി ചാൻ ലാഡറിൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ടു. ഷീ കെയിം ഡൗൺ ആൻഡ് ഹെൽപ്ഡ് ഹിം ക്ലൈംബ് അപ്പ് ദ ട്രീ. അവൾ താഴെ വന്നിട്ട് അമരത്തിൽ കയറാനായിട്ട് അവനെ സഹായിച്ചു. അപ്പം നിങ്ങൾ ഈ മൂന്ന് ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുക, പാഠഭാഗം നന്നായിട്ട് വായിക്കുക, നിങ്ങൾക്കറിയാത്ത പുതിയ വാക്കുകളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, അതിൻ്റെ അർത്ഥം എഴുതുക, പഠിക്കുക. അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.